നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് മെയ് 23 ലോക ആമ ദിനം. ആമകൾ, ആമകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ നക്ഷത്ര ആമകൾ കള്ളക്കടത്ത് നടന്നു ഒക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ആമയെക്കുറിച്ച് അതിൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയും. അത് ദയവായി കേൾക്കുക. കുട്ടികൾക്ക് ഇത് കേൾക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുക. ഇന്ന് മെയ് 23 ലോക ആമ ദിനം, വേൾഡ് ടറ്റിൽ ഡേ. ഉപമകളിലും കഥകളിലും പോപ്പ് സംസ്കാരത്തിലും ആമകൾ സാധാരണമാണ്. വലിയ പ്രതിരോധ ശേഷിയുള്ള ജീവിയാണ് ആമ. ആമകൾ ജ്ഞാനത്തോടും സ്ഥിരാത്സഹത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പല പരിസ്ഥിതികളിലും കാണപ്പെടുന്ന ഉരഗങ്ങളാണവ. ഈ ജീവികൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അവർ മറ്റ് ജീവികൾ വസിക്കുന്ന കുഴികൾ കുഴിച്ച് കരയിൽ ഒളിച്ചിറങ്ങുന്ന ചത്ത മത്സ്യങ്ങളെ ഭക്ഷണമാക്കി നമ്മുടെ ബീച്ചുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. അവ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അതിനാൽ ഈ സൗമ്യമായ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആമകൾ ചിലപ്പോൾ വെള്ളത്തിൽ വസിക്കുന്നു. ആമകൾ കരയിൽ മാത്രമേ ജീവിക്കൂ എന്നതാണ്. ആമകൾ 40 വയസ്സുവരെ ജീവിപ്പിക്കുന്നു. അവയ്ക്ക് സുഗമമായതും മിക്കവാറും പരന്നതുമായ ഷെല്ലുകളാണുള്ളത്. മറുവശത്ത് ആമകൾക്ക് 300 വർഷം വരെ ജീവിക്കാൻ കഴിയും. അവയ്ക്ക് വലുതും താഴികക്കുടങ്ങളുള്ളതുമായ ഷെല്ലുകളുണ്ട്. കടലിൽ നിങ്ങൾ കൂടുതലായും ആമകളെ കണ്ടെത്തും. അതേസമയം ആമകൾ ഇടതൂർന്ന കാടുകളിലും പുൽമേടകളിലും വളരുന്നു. 2002 അമേരിക്കൻ ടോർട്ടോയിസ് റെസ്ക്യൂ ആണ് ഈ ദിനം ആദ്യമായി ആഘോഷിച്ചത്. മനുഷ്യന്റെ ഇടപെടലുകളും പാരിസ്ഥിതിക അപകടങ്ങളും കാരണം ഈ ജീവികളുടെ കഷ്ടപ്പാടുകളും കുറഞ്ഞു വരുന്ന എണ്ണവും ഇത് എടുത്തു കാണിക്കുന്നു. സ്കൂളുകൾ, റെസ്ക്യൂ സെന്ററുകൾ, പ്രകൃതി സ്നേഹികൾ എന്നിവരെല്ലാം ഈ ദിനത്തിൽ ഒത്തുചേരുന്നു. ഈ ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവയെ രക്ഷിക്കാൻ സഹായിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാനും ഈ ദിവസം ഉപയോഗപ്പെടുത്തുന്നു. സൂസൻ ടെല്ലറും മാർഷൽ തോംസണും ചേർന്നാണ് അമേരിക്കൻ ടോർട്ടോയിസ് റെസ്ക്യൂ ആരംഭിച്ചത്. അവർ ചാരിറ്റി ഡ്രൈവുകൾ സംഘടിപ്പിക്കുകയും ഈ ഷെൽ ഉരഗങ്ങളുടെ ഗുരുതരമായ അവസ്ഥകളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കാൻ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉരഗങ്ങൾ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളോടും മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് പേരുകേട്ടവരാണ് ഈ ദമ്പതികൾ. 1990 സ്ഥാപിതമായതു മുതൽ അമേരിക്കൻ ടോർട്ടോയിസ് റെസ്ക്യൂ 4000-ൽ ആമകൾക്ക് വീടുകൾ നൽകിയിട്ടുണ്ട്. ആമകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനും അവയ്ക്ക് അസുഖം വരുമ്പോൾ അവയെ പരിപാലിക്കുന്നതിനും സംഘടന അവരുടെ പ്രാദേശിക പ്രവർത്തകരെ സജ്ജരാക്കിയിട്ടുണ്ട്. നാളെ മെയ് 24 ശതാവരി ദിനം, അസ്പരാഗസ് ഡേ. ശതാവരി കുടുംബത്തിൽ നിന്നുള്ള ശതാവരി 200-ൽ സ്പീഷീസുകൾ ചേർന്നതാണ്. ഏറ്റവും സാധാരണവും സാമ്പത്തികമായി പ്രാധാന്യമുള്ളതും തോട്ടം ശതാവരിയാണ്. ഇത് സാധാരണയായി പർപ്പിൾ നിറമുള്ള ടോപ്പിനോടൊപ്പം പച്ചയാണ്. പക്ഷേ വെള്ള ശതാവരി മറ്റൊരു സാധാരണ ഇനമാണ്. ഇത് പലപ്പോഴും യൂറോപ്പിൽ വളരുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെ. ഇന്നത്തെ ശൈലി: ചത്തതിനെ കുത്തിപ്പോക്കുക. ചത്തതിനെ കുത്തിപ്പൊക്കുക, നശിപ്പിച്ചതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക, അധപതിച്ചതിനെ വീണ്ടും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരിക. കെടുകാര്യസ്ഥത കൊണ്ട് കുട്ടികൾ കുറഞ്ഞ് പോട്ടു വീഴുന്ന അവസ്ഥയിലെത്തിയ പള്ളിക്കൂടങ്ങളെ ചില പ്രദേശത്ത് നാട്ടുകാർ ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ നന്മയുടേതാണ്. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ: പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഞ്ചാടി കൂട്ടം, അവധിക്കാല സർഗോത്സവത്തിന് അതിഗംഭീര തുടക്കം. മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കുണ്ട്ര പഞ്ചായത്ത് സമിതി 25 ചേരും. പെരിനാട് പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വല്ലാത്ത കാഴ്ച. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച, ആർക്കും ഒരു അനക്കവുമില്ല. പേരേത്ത് സ്വയം തൊഴിൽ സംരംഭകത്വ സെമിനാർ നടത്തി. അറിയിപ്പുകൾ നാളത്തെ പരിപാടി. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഞ്ചാടിക്കൂട്ടം, അവധിക്കാല സർഗോത്സവത്തിന് തുടക്കമായി. പെരിനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മഞ്ചാടിക്കൂട്ടം അവധിക്കാല സർഗോത്സവത്തിന് തുടക്കമായി. ഭരണഘടന ആമുഖ വായനയോടെ ക്യാമ്പ് ആരംഭിച്ചു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജി സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബീന, ഹെഡ്മിസ്ട്രസ് വി ജി ശ്രീലത ക്യാമ്പ് വിശദീകരിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തൽ സുനിൽ, വാർഡംഗം ജി ഗോപകുമാർ, വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ശ്രുതി, ക്യാമ്പ് ഡയറക്ടർ ആർ തുളസി, എസ് പി സി ട്രെയിനർ ഡാനിയൽ, എസ് പി സി സി പി ഒ കൃഷ്ണകുമാർ, പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, എസ് എം സി ചെയർമാൻ കിഷോർ എന്നിവർ സംസാരിച്ചു. നമുക്കൊന്നുണർന്നാലോ എന്ന ക്ലാസ് ഡി ഡാനിയലും ആരോഗ്യം സമ്പത്ത് എന്ന ക്ലാസ് ഡോക്ടർ അമിതാഭും നിർവഹിച്ചു. നാളെ നമ്മുടെ ഭാഷ മലയാളം എന്ന ക്ലാസ് കവി ശശിധരൻ കൊണ്ട നിർവഹിക്കും. 31 ചൊവ്വാഴ്ച മഞ്ചാടിക്കൂട്ടം സമാപിക്കും. നാളെ നമ്മൾ നമുക്ക് ജീവിക്കണം എന്നുള്ളത് ജീവിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകും, നാളെ ഒരു ശുഭദിനം വരും, നാളെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും എന്നുള്ള പ്രത്യാശ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നിന്ന് നമ്മുടെ ജീവിതം വയ്ക്കും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രത്യാശ. അതേപോലെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് വേണം? കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ നട്ടല് നേരെയായിരുന്നു, ആ കുട്ടി കമന്നു വീണ് തല ഉയർത്തുമ്പോഴാണ് നമ്മുടെ കഴുത്തിന്റെ സ്വാഭാവിക വളവ് കിട്ടുന്നത്, അകത്തോടുള്ള വളവ് കിട്ടുന്നത്. അത് എണീറ്റിരിക്കുമ്പോഴാണ് നമ്മുടെ മുതുകിന്റെ വളവ് കിട്ടുന്നത്, എണീറ്റ് നിൽക്കുമ്പോഴാണ് നടുവിന്റെ സ്വാഭാവിക വളവ് കിട്ടുന്നത്. കുണ്ടറ പഞ്ചായത്ത് പ്ലാച്ചിമുക്കിൽ മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായ കുടുംബങ്ങളുടെ പഞ്ചായത്ത് സമിതി ഈ 25 കേൾക്കും. കുണ്ടറ പഞ്ചായത്ത് 5 വാർഡിൽ 7.5 മണ്ണെടുത്തതോടെ വീട് വയ്ക്കാതായതും ഉള്ള ചെട്ടിൽ താമസിക്കാനാകാതെയും ദുരിതത്തിലായ 4 കുടുംബങ്ങൾക്കും അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ കുണ്ടറ പഞ്ചായത്ത് സമിതി തീരുമാനിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച ചേർന്ന പഞ്ചായത്ത് സമിതിയാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. കമ്മിറ്റിക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ്, വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടൻപിള്ള, വികസന സമിതി അധ്യക്ഷ രേഖാജയ പിള്ള, ആരോഗ്യസമിതി അധ്യക്ഷൻ വിനോദ് എന്നിവരടങ്ങിയ സംഘം കളക്ടറെ നേരിൽ കണ്ട് ഭരണസമിതി തീരുമാനം അറിയിച്ചു. ഇവർക്ക് ദുരിതമാകും വിധം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യവും കളക്ടറെ കണ്ട പഞ്ചായത്ത് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. 4 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് കളക്ടർ പ്രതിനിധി സംഘത്തിന് ഉറപ്പ് നൽകി. വീടെന്ന സ്വപ്നം പൊരിഞ്ഞ കുടുംബങ്ങളെ കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വളരെ വ്യത്യസ്തമായി നമുക്ക് രസകരമായി കാണാവുന്ന, ഇഷ്ടപ്പെടുന്ന, മാതൃസ്നേഹം വളരെ വലുതായി എന്നുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന ഒരു ജീവിയാണ് കംഗാരു. കംഗാരുവിന് മാത്രം കുട്ടികളെ വഹിക്കാനുള്ള ഒരു സഞ്ചിയുണ്ട്. അത് നിങ്ങൾ പറയുന്നത് പോലെ പഞ്ചസാരയും പലവ്യഞ്ജനവും വാങ്ങിച്ചിടുന്ന പോലെ കുട്ടിയെ കൊണ്ടുപോകുന്ന സഞ്ചിയല്ല അത്. അതിന് ജീവശാസ്ത്രപരമായ കുട്ടിയുടെ വളർച്ചയായും ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമുണ്ട്. അതറിഞ്ഞുകൂടാത്തവരായിരിക്കും എന്റെ മുന്നിലുള്ള ഏറെ പേരും എന്നൊരു ധാരണയോടെ അതിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കിന്ന് ഒന്നറിയാം. ജീവലോകം വിചിത്രമാണ്. പല മൃഗങ്ങൾക്ക് പല പല രൂപങ്ങളും ഭാവങ്ങളുമാണ്. ചില മൃഗങ്ങൾ ചില പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തവുമാണ്. നമ്മുടെ കുട്ടികൾ അമ്മമാരുടെ മാറിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ചില നാടോടി അമ്മമാർ പൊക്കണം കെട്ടി കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് ജോലി ചെയ്യുന്നത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മൃഗമുണ്ട്, കംഗാരു. കംഗാരുവിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഉദരത്തിലൊരു സഞ്ചിയുള്ളതും കുഞ്ഞുങ്ങളെ അതിൽ കൊണ്ട് നടക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് കംഗാരുവിന് ഉദരത്തിൽ സഞ്ചി ഉണ്ടായത്? പരിശോധിച്ചാലോ? കുഞ്ഞുങ്ങളെ ഗർഭാശയത്തിൽ വളർത്തുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ജന്തുക്കൾക്കെല്ലാം ഗർഭസ്ഥ ശിശുവിനെ മാതൃശരീരവുമായി ബന്ധിപ്പിക്കുന്ന മറുവിള്ള അഥവാ പ്ലാസൻ്റയുണ്ട്. മറുവിള്ള മാതൃശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണവും ഓക്സിജനും ഗർഭസ്ഥ ശിശുവിന് എത്തിക്കുന്നു. കംഗാരുവിന്റെ ഭ്രൂണം വളരുന്നത് ഗർഭാശയത്തിനകത്താണ്. എന്നാൽ കംഗാരുവിന് മറുവള്ളയില്ല. അതുകൊണ്ട് ഭ്രൂണത്തിന്റെ സമൃദ്ധാഹാരം തീർന്നാൽ പിന്നെ അതിന് ഗർഭാശയത്തിൽ വളരാൻ സാധ്യമല്ല. അതുകൊണ്ട് പെൺ കംഗാരു വളർച്ചയെത്താത്ത കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. 1 teaspoonൽ കൊള്ളാൻ മാത്രം വലിപ്പമുള്ള പൂർണ്ണ വളർച്ചയെത്താത്ത ശിശുവിന് പുറം ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കംഗാരുക്കളിൽ പിൻകാലുകൾക്കിടയിലായി ഒരു സഞ്ചി മാർസോപ്പിയമുണ്ട്. പൂർണ്ണ വളർച്ചയെത്താത്ത ശിശു തള്ളക്കംഗാരുവിന്റെ ഉദരത്തിലുള്ള സഞ്ചിയിൽ കയറിപ്പറ്റുകയും മാതാവിന്റെ മുലക്കാമ്പുകളിൽ വായി ചേർത്ത് കിടക്കുകയും ചെയ്യുന്നു. മാതാവ് ശിശുവിന്റെ വായിലേക്ക് മുലപ്പാൽ പമ്പ് ചെയ്തു കൊടുക്കുന്നു. സഞ്ചരിക്കാനുള്ള ശേഷി നേടുന്നതോടെ കുഞ്ഞ് സഞ്ചിക്ക് വെളിയിലേക്ക് വരുന്നു. ഒപ്പോസം, കോല എന്നിങ്ങനെ സഞ്ചമൃഗങ്ങൾ വേറെയുമുണ്ട്. മറുവള്ളയില്ലാത്ത ഇവയെ
ആദിസസ്തനികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സസ്തനികളുടെ പരിണാമത്തിന്റെ ഒരു പ്രത്യേകത ഘട്ടത്തെ കുറിക്കുന്ന ജീവികളാണിവ. സഞ്ചി മൃഗങ്ങളെ രണ്ടാം തരം സസ്തനികളായി കണക്കാക്കുന്നത് ശരിയല്ല. പ്രജനനത്തിനായി അവ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് എന്ന് മാത്രം. ആസ്ട്രേലിയ ഒരു ഒറ്റപ്പെട്ട ഭൂഖണ്ഡമായതിനാൽ അവിടെ സഞ്ചി മൃഗങ്ങൾ സ്വതന്ത്രമായ പരിണാമ വികാസത്തിന് വിധേയമായി. ഒരു കാലത്ത് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമായി ബന്ധമുണ്ടായിരുന്നു. പനാമ കടലെടുക്ക് പിന്നീടുണ്ടായതാണ്. അതിനുശേഷമാണ് വടക്കേ അമേരിക്കയിൽ നിന്നും ആധുനിക സസ്തനികളുടെ കുടിയേറ്റമുണ്ടായത്. അതോടെ മിക്ക ഇനം സഞ്ചി മൃഗങ്ങളും വംശനാശം വന്നു. ബാക്കി അവശേഷിക്കുന്നത് ഒപ്പോസം മാത്രമാണ്. ഒപ്പോസം മത്സരത്തെ അതിജീവിക്കുക മാത്രമല്ല ചെയ്തത്, അവ വടക്കേ അമേരിക്കയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. പെരിനാട് പഞ്ചായത്ത് അംഗം എ ബിന്ദുമോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പെരിനാട് പഞ്ചായത്ത് നാദരിക്കൽ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ ബിന്ദുമോൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11 പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ദിവ്യാജയകുമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ദിനേശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, സ്ഥിരം സമിതി അംഗങ്ങളായ കെ സോമവല്ലി, മുഹമ്മദ് ജാഫി, പഞ്ചായത്ത് അംഗം ഗോപകുമാർ, എസ് എൽ സജികുമാർ, സി സന്തോഷ്, എൽ അനിൽ, സദാശിവൻ നായർ, സി ഡി എസ് ചെയർപേഴ്സൺ സഭ എന്നിവർ സംസാരിച്ചു. വല്ലാത്ത കാഴ്ച, കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച മേഹേ, ആർക്കും ഒരു അനക്കവുമില്ല. ഒരാഴ്ചയായി കുടിവെള്ളം പാഴായിട്ടും നടപടിയില്ല. കുണ്ടറ പഞ്ചായത്തിൽ സെറാമിക്സ് ഫാക്ടറിക്ക് മുന്നിലൂടെ തെറ്റിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് പൊതു ടാപ്പിൽ നിന്ന് വലിയ തോതിൽ വെള്ളം പാഴാകുന്നത്. പഞ്ചായത്ത് അധികൃതരോ നാട്ടുകാരോ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നുമില്ല. വെള്ളമില്ല എന്ന കാരണം പറഞ്ഞ് ജലവകുപ്പ് എഞ്ചിനീയർ തടഞ്ഞുവെക്കാൻ കുണ്ടറ പഞ്ചായത്തും പോയിരുന്നു. എന്നാൽ കിട്ടുന്ന വെള്ളം പാഴാകാതിരിക്കാൻ ഇവരും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പേരയം പഞ്ചായത്തിൽ സ്വയം സംരംഭകത്വ സെമിനാർ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ 100,000 സ്വയം തൊഴിൽ സംരംഭക പദ്ധതിയുടെ ഭാഗമായി പേരയം ഗ്രാമപഞ്ചായത്തും വ്യവസായ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ സംരംഭക പദ്ധതിയുടെ ആദ്യഘട്ട സെമിനാർ പേരയം പഞ്ചായത്ത് ഹാളിൽ നടന്നു. സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് സർക്കാർ സബ്സിഡിയോടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. സെമിനാർ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. സംരംഭകത്വവും ബാങ്കിങ്ങും എന്ന വിഷയത്തിൽ യൂണിയൻ ബാങ്ക് കൊല്ലം ചീഫ് മാനേജർ ശ്യാം സുന്ദർ, സംരംഭങ്ങളും വ്യവസായ വകുപ്പ് എന്ന വിഷയത്തിൽ ചുറ്റുമല ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ പി എസ് കണ്ണനുണ്ണി, സംരംഭങ്ങളും ലൈസൻസും എന്ന വിഷയത്തിൽ പദ്ധതിയുടെ ഇന്റേൺ ജെസി സജി എന്നിവർ ക്ലാസുകൾ നയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഉൽപാദന മേഖലയിൽ 22 പദ്ധതികളും സേവന മേഖലയിൽ നിന്ന് 7 പദ്ധതികളും ആദ്യഘട്ടത്തിൽ അപേക്ഷകർക്ക് തെരഞ്ഞെടുക്കാം. അപേക്ഷകർ വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ സഹിതം പഞ്ചായത്തുമായി ബന്ധപ്പെടണം. സ്ഥിരം സമിതി അധ്യക്ഷരായ വൈ ചെറുപുഷ്പം, ബി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ ഷോളി, ബി സ്റ്റാഫോർഡ്, ബിനോയ് ജോർജ്, പി രമേശ് കുമാർ, വിനോദ് പാപ്പച്ചൻ, റേച്ചൽ ജോൺസൺ, സിൽവിയ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. എത്ര മഹാന്മാർ, എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ അനങ്ങത്തൊന്നുമില്ല. നമ്മൾ അതേ തുടരും, എങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയായി മാറിയാൽ ആരെങ്കിലും ഒരാൾ നന്നായാലോ? അത്രത്തോളം ലോകത്തിന്റെ അലംഭാവം കുറയുമല്ലോ, അലമ്പ് കുറയുമല്ലോ എന്ന ഒരു ബോധ്യത്തോടു കൂടിയാണ് മഹാമാനുഷികൾ ഒരു ഫലവും ഉണ്ടാകാതിരുന്നിട്ട് പോലും നിരന്തരം ഇങ്ങനെ ഉത്ബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ ജീവിതം കൊണ്ട് അവരിത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം ചില നല്ല വാക്കുകൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാം. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നിങ്ങളുടെ മനസ്സും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആരും ചെയ്യാത്ത കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ പുതുമയും വളർച്ചയും അവകാശപ്പെടാനാവുക. ഭയം മിക്കപ്പോഴും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ഉത്കണ്ഠയാണ്. ഏതു വിദഗ്ധനും ആദ്യം അക്കാര്യം ചെയ്തപ്പോൾ ഇതേ ആശങ്കയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പേടിക്കുന്ന എന്തിനേയും നേരിട്ട് അനുഭവിച്ചാൽ ആ പേടി എത്ര അസ്ഥാനത്തായിരുന്നു എന്ന് മനസ്സിലാകും. അകാരണമായ ആശങ്കകളാണ് ആയിത്തീരാവുന്ന അവസ്ഥകളെ നിഷേധിക്കുന്നത്. ഭയമില്ലാതാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ആ ഭയത്തെ മുഖാമുഖം നേരിടുക എന്നതാണ്. ഭയത്തെ രണ്ടു തരത്തിൽ സമീപിക്കാം. ഒന്നുകിൽ ഭയത്തിൽ നിന്ന് ഒളിച്ചോടാം, അല്ലെങ്കിൽ ഭയത്തെ അഭിമുഖീകരിക്കാം. ഒളിച്ചോടുന്നവർക്കെന്നും തങ്ങളുടെ ഒളിത്താവളങ്ങളിൽ മാത്രമേ സ്ഥാനമുണ്ടാകൂ. അവിചാരിതമായി സംഭവിച്ച തില തെറ്റുകളോ വീഴ്ചകളിലോ വളർച്ച മുരടിച്ചു പോവേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം എന്നറിയുക. ചില തെറ്റുകളും പരാജയങ്ങളും ഉണ്ടായെന്നിരിക്കാം.
എന്നാൽ പുരോഗതി സാധ്യമാവുന്നത് തിരിച്ചറിയാനും തിരുത്താനും കഴിയുമ്പോഴാണ്. തെറ്റുകൾ തിരുത്തുവാനുള്ള മനസ്സിന്റെ സന്നദ്ധതയും പരാജയങ്ങൾ പതരാത്ത മനസ്സുമാണ് എന്നും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനെന്ന ഭാവവും സ്വാർത്ഥതയും അഹന്തയും ഉള്ളിൽ വെച്ചുകൊണ്ട് പരസ്പര സഹായത്തിനിറങ്ങിയാൽ അതിന് അല്പായുസം മാത്രമേ കാണൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരുത്തരും മരങ്ങളെപ്പോലെ ആകണമെന്ന്. പൂക്കൾ, ഫലങ്ങൾ, തടി, തണൽ, അങ്ങനെ മരം തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മരങ്ങളായി മാറാൻ ശ്രമിക്കാം. അറിയിപ്പ്. സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയുടെ കുണ്ടറ പഞ്ചായത്തുതല പൊതുബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറ പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിർവഹിക്കും. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ പിള്ള അധ്യക്ഷത വഹിക്കും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വ്യവസായ വകുപ്പിന്റെ പഞ്ചായത്തുതല പ്രതിനിധിയുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 8705070240. പെന്നാട് ഹയർ സെക്കൻഡറി സ്കൂൾ അവധിക്കാല സർഗോത്സവം മഞ്ചാടിക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം രാവിലെ 10. എന്റെ ഭാഷ മലയാളം. കവി ശശിധരൻ കുണ്ടറ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും ആദരത്തിനും ഞങ്ങളുടെ ബഹുമാനം നിങ്ങൾക്ക് തിരിച്ച് സമർപ്പിക്കുകയാണ്. ഒരു കടപ്പാട് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും വാർത്ത കാണുമ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവർ, ചില മുതിർന്നവർക്ക്, ചില ചെറുപ്പക്കാർക്കും ഇതിന്റെ സാങ്കേതിക വിദ്യ വലുതായിട്ട് അറിയില്ലാത്തവരുണ്ട്. അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെ എന്നറിയില്ലെങ്കിൽ ഞങ്ങളുടെ വാർത്തയിൽ ആദ്യവും അവസാനം തുടക്കത്തിലും ഒടുക്കത്തിലും കാണുന്ന ആ സ്ലൈഡ് നിങ്ങൾ കാണണം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെ അടുത്തോ മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നവരടുത്തോ ചോദിച്ചാൽ അവരത് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാർത്ത കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചുവന്ന അക്ഷരത്തിലാണ് സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുള്ളതെങ്കിൽ അതിൽ വിരലമർത്തിയാൽ അതിന്റെ നിറം മാറി ആ സബ്സ്ക്രൈബ്ഡ് ആകും. തൊട്ടടുത്ത് ഒരു ബെല്ലിന്റെ പടമുണ്ട്, അതിലേക്ക് വിരലമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ വിരലമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാർത്ത കൃത്യമായി നോട്ടിഫിക്കേഷനോടുകൂടി നിങ്ങളുടെ കയ്യിലെത്തും. അത് അപ്പോൾ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തും. വാർത്തയുടെ വരിക്കാരാകുക എന്നുള്ളതാണ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുമ്പോൾ സംഭവിക്കുന്നത്. അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം വളരെ വളരെ സയന്റിഫിക് ആവും, വളരെ വേഗത്തിലുള്ളതാവും. ഇന്ന് മുതൽ നാളെ മുതൽ വേഗത്തിൽ വാർത്ത നിങ്ങളുടെ കൈകളിലെത്താൻ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ എവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും നിങ്ങൾ കാണണം. കുറച്ച് ദിവസമായി ഞങ്ങൾ കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറേ വീഡിയോകളുടെ പണിപ്പുരയിലാണ് നമ്മൾ. അത് അടുപ്പിച്ചടുപ്പിച്ച് ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച മുതൽ അതിൻ്റെ അപ്ലോഡിംഗ് തുടങ്ങും. എങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും 2 ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നാളെ രാത്രി 8:00-10:00 മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം ആദരം.